പിടിച്ചത്? അയ്യോ ടൗണിലോട്ട് ഇറങ്ങി കുമാരനാശാന്റെ വീഡിയോ ചോദിച്ചാ പോരായിരുന്നു. അയ്യോ കുമാരനാശാനാണോ? പിന്നെ ചണ്ടാല വിഷു ഒക്കെ വായിച്ചാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. വീണ സ്കിറ്റ് വരെ ഞാൻ കളിച്ചിട്ടുള്ള ഇവിടെ അറിയാവോ? ആശാൻ അല്ല, പിന്നെ ഞാൻ അഭ്യാസി, കളറി അഭ്യാസി ആശാൻ കുണാരൻ. കുണാരനോ? കുമാരൻ. കൊള്ളത്തില്ല, അത് കൊള്ളൂല. കാരണം നേരത്തെ കുറെ പേര് കാണിച്ച കയറി മേടിച്ച സാധനം, അതുകൊണ്ട് ഉള്ള സമയത്ത് എന്തെങ്കിലും കാണിച്ച് നാറിക്കാതെ എന്നെ കൂടെ വിട്ടിക്കറ്റ. അർജന്റ് വരാനൊന്നുമില്ല, നീ നാളെ രാവിലെ ആവശ്യമുണ്ടാവുള്ളൂ. നിങ്ങളിത് ഒന്ന് ഉഴിഞ്ഞരുവല്ലോ, ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പഞ്ഞി അടിച്ചു പിടിച്ചാ മതി. ഒറ്റടി മൂക്കാൻ വേണ്ടി എന്താ അവൻ ഓടി ചായക്കട കയറി. എന്നിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ചില്ലോന്ന് അങ്ങ് നിന്ന് പോയി. പെരുപ്പ് മാറിയപ്പോ ഞാൻ നേരെ ചായക്കട ചെന്ന് ചോദിച്ചിട്ടാ ഇറക്കി വിടാവനെ എനിക്ക് ഇപ്പൊ അവനെ അടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇറക്കി വിട്ടോ? ഇല്ല, അവൻ ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് പറയടാ ഇന്നലെ നടന്ന സംഭവത്തിൽ ഇന്നാണോ നീ വന്ന് എന്ത് വിളിക്കുന്നത്? അണ്ണാ, ഓ ഇതിന്റെ കുത്തി വീഴുന്നില്ല അണ്ണാ. എടാ അണ വീടാ, അണയെ വെക്കാൻ ഞാൻ പായസം ഉണ്ടാക്കുന്നില്ല. ഓ ആരോടാ? എടാ നിന്നോട് തന്നെ പറഞ്ഞത്, തള്ളിപ്പിടി ചേർക്ക. മൈ ന്യൂ ബ്രാൻഡ്. ഇപ്പം അവൻ നാട്ടില് കളങ്കളം കയറിയും അബിഡാസിന്റെ ടീഷർട്ട് ഇട്ട് നടന്നവൻ അവിടെ ചെന്നപ്പം ഭയങ്കര പരിഷ്കാരി, പച്ച ഷർട്ട്, മഞ്ഞ പാന്റ്, ചുമല്, ഷൂസ്, വള, ചങ്ങല. നമ്മക്കല്ലേ അറിയൂ, യൂറോപ്യൻ ഗ്ലോസിന്റെ മുകളിൽ ഇപ്പോഴും തവള കുത്തിയിരിക്കുന്ന രീതിയിലാണ് അവൻ. കറങ്ങി പിടിച്ച് അവിടെ നിന്നു. ഞാനിപ്പോ വന്ന എന്തോന്നറിയോ? ഞാനേ കുറച്ച് അപ്പുറത്തുള്ള ആളാ. ഞാൻ അപ്പുറത്തുള്ള ആളല്ല. എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രശ്നവും, എനിക്കൊരു മോളുണ്ട്. എനിക്കൊരു മോൾ ഇല്ല. അങ്ങനെയാണെ എനിക്കൊരു ഒറ്റ തന്തയുള്ളൂ. എനിക്ക് തന്തയില്ല. അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. പറ്റിക്കരുത്. ഇല്ലടാ പറ്റിക്കത്തില്ല. ആ ാണ് അത് കൊടുത്ത് ഇങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഒരു പണിയില്ലാതിരിക്കുമ്പോഴാണ് അവനൊരു മില്യൺ ഡോളർ ഐഡിയ അവന്റെ മനസ്സിൽ വന്നു. അവൻ നേരെ പറമ്പിലേക്ക് പോയി ഒരു കിലോ കമ്മ്യൂണിസ്റ്റ് വെച്ചെല്ലാം വെട്ടി കഞ്ചാവാന്ന് പറഞ്ഞ് പിള്ളേർക്ക് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ മനോരമയുടെ ഫ്രണ്ടിലത്തെ മൂന്നാമത്തെ പേജിൽ അവന്റെ ഫോട്ടോ എല്ലാം വന്നു വിത്ത് സർക്കിൾ ആൻഡ് സി ഐ ഇങ്ങനെ ഇരിക്കുന്നു. ഭയങ്കര വാറപ്പുറത്ത് കയറുന്ന എട്ട് കുട്ടിക്കരണം പറഞ്ഞ് താഴെ വന്ന് ലാൻഡ് ചെയ്യും. നിലയില്ലാത്ത വെള്ളത്തിൽ തലയും കുത്തി മണിക്കൂറുകളോളം നിൽക്കും. ഇനി എന്തോ വേണം, ഇനി റോമയ്ക്കാവിടെ വേണം. പപ്പായ എന്തോ ആവശ്യനാ? ഇത്തരം ക്രിമിനലിക്ക് അത് നല്ലതാന്നാ പറയുന്നത്. പൊന്നുമോനെ, ഇപ്പഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം കേട്ടാ. ഇപ്പഴത്തെ പനിയൊക്കെ വരണത് സമ്പ്രദായത്തിൽ കൂടെ. സമ്പ്രദായം. ഓ ആയിക്കോട്ടെ, സമ്പർക്കം പറഞ്ഞപ്പോഴാണ് ഓർത്തത് സന്ധ്യയുടെ പേര് ഇന്ന് ഇവിടെ എഴുതി വെക്കുന്ന. ആണോ? എന്താ അത്? ഒരിത്. ഏത്? അതാണ്. അത് ഏതാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏതായിരുന്നത് ചേട്ടാ? എന്നെ ഒരു അഞ്ചാറ് പേരെ കാണാൻ വന്നിട്ടുള്ളൂ. അവർക്കൊന്നും ഇല്ലാത്തൊരിത് ചേട്ടനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ആ ഇത്? ഇവിടെ നട്ടപ്രാന്ത് എന്ന് പറയും. അഭ്യാസങ്ങളൊക്കെ അറിയാവോന്നാ ചോദിച്ചത്. വീണ്ടും പരീക്ഷണം. വാളെടുക്കിൻ, വെട്ടിൻ. അയ്യോ ഇതെന്തുവാ? ആ വാളെടുക്ക് വെട്ടാന്ന് പറഞ്ഞാ പോരാ, ഇതെന്താ ഇന്നി ചേർത്ത് പറയുന്നേ? ആട്ടിയ ഭാഷയാണ്. ആട്ടിയ എണ്ണ എന്ന് കേട്ടിട്ടുണ്ട്. ആട്ടിയ ഭാഷ എന്ന് ആദ്യമായിട്ട് അപ്പം അച്ഛൻ അച്ഛൻ സ്വത്തുക്കളല്ല എന്റെ അനിയന്റെ പേര് എഴുതി കൊടുത്തു. എന്നിട്ട് അപ്പൊ അച്ഛൻ വന്നെ ചോദിച്ചു, മക്കളെ നിനക്ക് എന്തൊരു വേണം? ഞാൻ പറഞ്ഞ, അച്ഛാ എനിക്ക് ഡെയിലി ചില്ലറ കിട്ടുന്ന എന്തെങ്കിലും ബിസിനസ് മതി. നല്ല ചിലുള്ളൂ. അങ്ങനെ ഡെയിലി ചില്ലറ കിട്ടുന്ന ബിസിനസ് അങ്ങേര് തുടങ്ങിത്തന്നാണ് ഈ സ്ഥാപനം. ചെറിയൊരു കഷണ്ടി ഉണ്ടല്ലേ, വെള്ളം വേണോ?
കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ പല യൂത്ത് നടന്മാർ ഇന്ന് കഷണ്ടിയാണ്. അതാണ്, പക്ഷെ അവർക്ക് കഷണ്ടി മാത്രമല്ല കഴിവ്, നല്ല ഒന്നാന്തരം ഗ്ലാമറും ഉണ്ട്. അതുകൊണ്ടാണല്ലോ തന്നെ കാണാൻ വേണ്ടി അവര് വരാണ്ട് ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നത്.